എല്ലാവർക്കും നമസ്കാരം. കേരള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് സെറ്റ് എക്സാമിൻ്റെ ജനറൽ പേപ്പർ ഡിസ്കഷൻ 14-ാമത്തെ ക്ലാസ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ ക്ലാസ്സിലും 10 ക്വസ്റ്റ്യൻ വീതമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത ക്ലാസ്സുകൾ കാണാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സെറ്റ് മാത്തമാറ്റിക്സ്, സെറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ തന്നെ സെറ്റിൻ്റെ ജനറൽ പേപ്പർ, ഈ മൂന്ന് പ്ലേലിസ്റ്റുകളും നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. 1-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which one of the following tool can appropriately assess the degree of performance of respondents? Respondents' degree of performance appropriate aayittu assess cheyan pattuna tool ee thaaye parayunnathil edaanu ennaanu chodyam. Checklist, interview, rating scale, observation. Edaanu rating scale aanu aa oru degree of performance measure cheyan aayittu നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്കറിയാം അല്ലേ, റെപ്രസെൻറ്റിംഗ് ദ കമ്പാരിറ്റീവ് ഫോം ഓഫ് സ്പെസിഫിക് റെസ്പോൺസ്. അതായത് നമ്മൾ ആവറേജ്, പുവർ, ഗുഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ ഒരു ഡിഗ്രി ഓഫ് മെഷർമെൻറ്റ് കൊടുക്കില്ല, അല്ലെങ്കിൽ ഒരു നമ്മുടെ ആ ഒരു പെർഫോമൻസിന് ഒരു ഡിഗ്രി ലെവൽ അസസ്മെൻറ്റ് കൊടുക്കും. അതാണ് ഈ പറയുന്ന റേറ്റിംഗ് സ്കെയിലിനകത്ത് ഉള്ളത്. അപ്പോൾ അപ്രോപ്രിയേറ്റ്ലി നമുക്ക് ആ ഡിഗ്രി ഓഫ് പെർഫോമൻസ് അളക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂൾ എന്താണ്? റേറ്റിംഗ് സ്കെയിൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ 2-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് ദ ബെസ്റ്റ് മെഷർ ഓഫ് വേരിയബിലിറ്റി? ഏറ്റവും ബെസ്റ്റ് മെഷർ ഓഫ് വേരിയബിലിറ്റി ഏതാണ് എന്നാണ് ചോദ്യം. മീൻ ഡീവിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ, റേഞ്ച് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഏറ്റവും ബെസ്റ്റ് മെഷർ ഓഫ് വേരിയബിലിറ്റി കമ്പാരിസൺ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് വാല്യൂസ് ഒക്കെ കമ്പയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും മെഷർ ഓഫ് വേരിയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് അല്ലെ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ബെസ്റ്റ് മെഷർ ഓഫ് വേരിയബിലിറ്റി എന്ന് പറയുന്നത് കേട്ടോ, ഓർത്ത് വയ്ക്കുക. അല്ലെങ്കിൽ വാരിയൻസ്, ചിലപ്പോൾ വാരിയൻസ് തന്നേക്കാം, അപ്പോൾ അതും നമുക്ക് എഴുതാം. ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വാരിയൻസ് അല്ലെ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് വാരിയൻസിൻ്റെ സ്ക്വയർ റൂട്ട് ആണ്. ഓക്കെ, 3-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. പ്ലാറ്റോ ഇൻ ടീച്ചിങ് ലേണിംഗ് കോണ്ടെക്സ്റ്റ് എന്താണ് എന്നാണ് ചോദ്യം. പ്രോഗ്രാംഡ് ലേണിംഗ് ഫോർ ഓട്ടോമാറ്റഡ് ടീച്ചിങ് ഓപ്പറേഷൻ, പ്രോഗ്രാംഡ് ലോജിക് ഫോർ ഓട്ടോമാറ്റഡ് ടീച്ചിങ് ഓപ്പറേഷൻ, പ്രോഗ്രാംഡ് ലേണിംഗ് ഫോർ ഓട്ടോമാറ്റഡ് ടീച്ചിങ് ഔട്ട്കം, പ്രോഗ്രാംഡ് ലോജിക് ഫോർ ഓട്ടോമാറ്റഡ് ടീച്ചിങ് ഔട്ട്കം. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ടേം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇത് പ്രോഗ്രാംഡ് ലോജിക് ഫോർ ഓട്ടോമാറ്റഡ് ടീച്ചിങ് ഓപ്പറേഷൻ ആണ്. പ്രോഗ്രാംഡ് ലോജിക് ഫോർ ഓട്ടോമാറ്റഡ് ടീച്ചിങ് ഓപ്പറേഷൻ എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ കറക്റ്റ് ആയിട്ട് വരിക. അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഡൊണാൾഡ് എൽ ബിറ്റ്സർ എന്ന് പറഞ്ഞ ആളാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ് ഇത്. ഓക്കെ, പ്ലാറ്റോ എന്ന് പറയുന്ന പ്രോഗ്രാംഡ് ലോജിക് ഫോർ ഓട്ടോമാറ്റഡ് ടീച്ചിങ് ഓപ്പറേഷൻസ്. 4-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് ദ ബേസിസ് ഓഫ് ഗാന്ധിയൻ ഫിലോസഫി? ഗാന്ധിയൻ ഫിലോസഫിയുടെ ബേസിസ് ഏതാണ് എന്നാണ് ചോദ്യം. ഐഡിയലിസം, നാച്ചുറലിസം, പ്രാഗ്മാറ്റിസം, ബ്ലെൻഡിങ് ഓഫ് ഓൾ ദ എബോവ്. ഗാന്ധിയൻ ഫിലോസഫിയിൽ ഈ പറഞ്ഞ എല്ലാം ഉണ്ട് അല്ലെ. ഐഡിയലിസം ഉണ്ട്, ഐഡിയ ബേസ്ഡ് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നാച്ചുറലിസം ഉണ്ട്, നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ട്. അതിന് പ്രാഗ്മാറ്റിസം, പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും ഗാന്ധിയൻ ഫിലോസഫിയിലുണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇറ്റ്സ് എ ബ്ലെൻഡിങ് ഓഫ് ഓൾ ദ എബോവ് ആണ് ഗാന്ധിയൻ ഫിലോസഫി എന്ന് പറയുന്നത്. 5-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ, കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അതെന്താണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കാം, ഓപ്ഷൻ എയിൽ പറയുന്നത് ടു റെൻഡർ അഡ്വൈസ് ടു ദ ഗവൺമെൻറ്, യൂണിവേഴ്സിറ്റീസ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇൻ ദ സ്റ്റേറ്റ്, ടു കോർഡിനേറ്റ് ദ റോൾസ് ഓഫ് ഗവൺമെൻറ്, യൂണിവേഴ്സിറ്റീസ് ആൻഡ് അപ്പെക്സ് റെഗുലേറ്ററി ഏജൻസീസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ വിത്തിൻ ദ സ്റ്റേറ്റ്, ടു പ്രൊവൈഡ് കോമൺ ഫെസിലിറ്റീസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ വിത്തൗട്ട് ഇംപ്ലൈയിങ് അപ്പോൺ ദ ഓട്ടോണമി ഓഫ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. ഇത് എല്ലാം ആരുടെ ഫങ്ഷനാണ്? കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ. ഇറ്റ്സ് എൻ അഡ്വൈസറി ബോഡി ടു ദ ഗവൺമെൻറ് അല്ലെ. കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ എന്ന് പറയുന്നത് ഒരു അഡ്വൈസറി ബോഡിയാണ് ടു അഡ്വൈസ് ഇൻ ദ ഫീൽഡ്സ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന എല്ലാം അഡ്വൈസ് കൊടുക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റിക്കും അതുപോലെ തന്നെ ഗവൺമെൻറ്റിനും ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ ഹയർ എഡ്യൂക്കേഷൻ്റെ ആ ഒരു വിഭാഗത്തിൽ. അതിൽ കോർഡിനേറ്റ് ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ റോള് കോർഡിനേറ്റ് ചെയ്യും യൂണിവേഴ്സിറ്റിയിലും റെഗുലേറ്ററി ഏജൻസീസ് ഹയർ എഡ്യൂക്കേഷൻ വിതിൻ്റെ സ്റ്റേറ്റ് ആൻഡ് മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അധികാരത്തിന് ഓട്ടോണമീനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള കോമൺ ഫെസിലിറ്റീസൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതും ഈ പറഞ്ഞ കൗൺസിലിൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇതെല്ലാം എന്താണ് കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി 6-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹു എമംഗ് ദ ഫോളോയിങ് ഇസ് എ ബിഹേവിയറിസ്റ്റ്?
ജീൻ പിയാഷെ, റോബർട്ട് എം ഗാഗ്നെ, എഡ്വിൻ ഗുത്രേ, ലേ വൈഗോസ്കി. ആരാണ് ഇവിടെ ബിഹേവിയറിസ്റ്റ് എന്നാണ് ചോദ്യം. അത് എഡ്വിൻ റേ ഗുത്രേ ആണ് ബിഹേവിയറിസ്റ്റ്. എഡ്വിൻ റേ ഗുത്രേ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. കണ്ടിഗ്നിറ്റി തിയറി ആണ് അദ്ദേഹത്തിൻ്റെ തിയറി ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ലേണിംഗ്, ആ തിയറിയിൽ പറയുന്നതാണ്, ലേണിംഗ് ടേക്സ് പ്ലേസ് ത്രൂ അസോസിയേഷൻ ആൻഡ് കണ്ടീഷനിങ്. And one pairing is often enough to establish the connection rather than repeated stimulus response pairing. Repeated stimulus response pairing allada thanne there should be an association and conditioning avashyamayittundu ennulla parayna theory aanu contiguity theory ennu parayunnathu. Adaanu Edwin Ray Guthrie's theory. He is a behaviorist. Okay, then Jean Piaget, namukku ellarkku arayan, developmental psychologist aanu Jean Piaget alle. ആൻഡ് റോബർട്ട് എം ഗാഗ്നെ എന്ന് പറഞ്ഞാൽ കണ്ടീഷനിങ് ലേണിംഗ് തിയറീസ് ആണ് റോബർട്ട് എം ഗാഗ്നെയുടെ പേരിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ആൻഡ് വൈഗോർസ്കി എന്ന് പറയുന്നത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ വക്താവാണ് അല്ലേ. അപ്പം അത് എല്ലാം ഓർത്ത് വയ്ക്കുക. എഡ്വിൻ ഗുത്രയാണ് ഇവിടുത്തെ ബിഹേവിയറിസ്റ്റ് എന്നുള്ളത് ഓർക്കാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. CIPP അപ്രോച്ച് എന്താണ്? CIPP അപ്രോച്ച് എന്താണെന്നാണ് ചോദ്യത്തിൻ്റെ ഫുൾ ഫോം ആണ് ചോദിക്കുന്നത്. കണ്ടന്റ്, ഇൻപുട്ട്, പ്രോസസ്, പ്രോഡക്റ്റ്. Context, input, past experiences, process. Context, input, process, product. Content, induction, past experiences and product. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? CIPP എന്ന് പറയുന്നത് ഇതൊരു ഇവാലുവേഷൻ മോഡലാണ്, കരിക്കുലം ഇവാലുവേഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഇവാലുവേഷൻ മോഡലാണ് എന്ത് ഈ പറയുന്ന CIPP. ആൻഡ് ഇറ്റ് ഇസ് കണ്ടെക്സ്റ്റ്, ഇൻപുട്ട്, പ്രോസസ്, ആൻഡ് പ്രോഡക്റ്റ്. അതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഡാനിയൽ സ്റ്റെഫൽബീം എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു ആള് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇവാലുവേഷൻ മോഡലാണ്. കരിക്കുലം ഇവാലുവേഷൻ ആണ് ഇത് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഇവിടെ കോണ്ടെക്സ്റ്റ് എന്താ നോക്കും, അതിൽ പിന്നെ പ്ലാൻസും റിസോഴ്സസും ആണ് ഇവിടുത്തെ ഇൻപുട്സ് ആയിട്ട് വരുന്നത്. ആക്ടിവിറ്റീസ് ആൻഡ് കമ്പോണൻസ് ആണ് ഇവിടുത്തെ പ്രോസസ് ആയിട്ട് വരുന്നത്. ഔട്ട്കം ആണ്, ടീച്ചിങ് ലേണിംഗ് ഔട്ട്കം ആണ് ഇവിടുത്തെ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവാലുവേഷൻ, കരിക്കുലം ഇവാലുവേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇവാലുവേഷൻ മോഡലാണ് CIPP എന്ന് പഠിച്ചു വയ്ക്കുക. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. പ്ലാൻസ്, മീൻസ് ആൻഡ് സ്പെസിഫിക് വേസ് സ്പെഷ്യലി ഡിവൈസ്ഡ് ആൻഡ് എംപ്ലോയ്ഡ് ബൈ ദ ടീച്ചർ ഫോർ ദ അക്വസിഷൻ ഓഫ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഇൻ ടീച്ചിങ് ലേണിംഗ് സിറ്റുവേഷൻ. ടീച്ചിങ് ലേണിംഗ് സിറ്റുവേഷൻസിൽ ഡിസൈഡ് ആയിട്ടുള്ള ആ ഒബ്ജക്റ്റീവ്സ്, ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചർ ചെയ്യുന്ന പ്ലാൻസ് ആൻഡ് സ്പെസിഫിക് വേസ് അതിനെ നമ്മൾ എന്താണ് പറയുന്നതാണ് ചോദ്യം. ഇറ്റ് ഇസ് കോൾഡ് ടീച്ചിങ് സ്ട്രാറ്റജി അല്ലെ. ഒരു ടീച്ചർ പ്ലാൻ ചെയ്യുക, അതിൻ്റെ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡിസൈഡ് ഗോള് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ആ ക്ലാസ്സിൽ നടത്തുന്ന ആ ഒരു പ്ലാനിങ് അതിനെയാണ് നമ്മൾ ടീച്ചിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ 8 ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ 8 ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് കേട്ടോ. 9th ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ പ്രൊപ്പഗേറ്റർ ഓഫ് ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ്, ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ് ആരാണ് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഉടനെ തന്നെ നമുക്ക് എഴുതാൻ തോന്നും BF സ്കിന്നർ. പ്രോഗ്രാമിംഗ് എന്ന് കാണുമ്പോൾ നമ്മൾ BF സ്കിന്നർ എന്ന് തോന്നും, പക്ഷെ ശരിക്കും ശ്രദ്ധിക്കണം, ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞത് നോമാൻ എ ക്രൗഡർ ആണ് അല്ലെ. നോമാൻ എ ക്രൗഡർ ആണ്. എന്താണ് ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞത്? ഒരു പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ തന്നെയാണ് ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു സ്മോൾ സ്മോൾ പീസസ് ഓഫ് ഇൻഫർമേഷൻസ് കുട്ടികൾക്ക് കൊടുത്തിട്ട് അതിൽ നിന്നും അവരുടെ ആൻസേഴ്സ്, അതിന് ആൻസേഴ്സും കൊടുക്കും. അവർ സെലക്ട് ചെയ്യുന്ന ആൻസേഴ്സിനനുസരിച്ച് അവരെ ബ്രാഞ്ച് ചെയ്ത് ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭാഗത്തേക്ക് പോകാനായിട്ട് പറയുന്ന രീതിയാണ് ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അത് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ളത് ആരാണ്? നോർമാൻ എ ക്രൗഡർ ആണ്. ആൻഡ് BF സ്കിന്നർ നമുക്കറിയാം എന്താണ്, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ ആണ് BF സ്കിന്നർ അല്ലെ. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോഴാണ് നമ്മൾ BF സ്കിന്നർ ഓർത്തു വയ്ക്കേണ്ടത്. ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പം നോർമാൻ എ ക്രൗഡർ ആയിട്ട് നമ്മൾ പഠിച്ചു വയ്ക്കാം. 10th ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അക്കോർഡിംഗ് ടു ബുദ്ധ, തേർഡ് നോബിൾ ട്രൂത്ത് ഈസ്, തേർഡ് നോബിൾ ട്രൂത്ത് എന്താണ് അക്കോർഡിംഗ് ടു ബുദ്ധ? സോറോസ് എക്സിസ്റ്റ്, സോറോ ക്യാൻ ബി എലിമിനേറ്റഡ്, ദർ ഇസ് എ കോസ് ഓഫ് സോറോ, ദർ ഇസ് എ വേ ഓഫ് ഡിസ്ട്രോയിങ് സോറോ. ഏതാണ് മൂന്നാമത്തെ നോബിൾ ട്രൂത്ത് എന്ന് പറയുന്നത്? ശരിക്കും 4 നോബിൾ ട്രൂത്ത് ആണ് അക്കോർഡിംഗ് ടു ബുദ്ധ നമ്മൾ പഠിക്കുന്നത് അല്ലെ. അതിൽ മൂന്നാമത്തെ നോബിൾ ട്രൂത്ത് എന്ന് പറയുന്നത് സോറോ ക്യാൻ ബി എലിമിനേറ്റഡ് എന്നുള്ളതാണ്. സോറോ ക്യാൻ ബി എലിമിനേറ്റഡ്. അപ്പോൾ ഏതൊക്കെയാണ് ഈ 4 ട്രൂത്ത് എന്നുള്ളതും നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതിൽ ട്രൂത്ത് ഓഫ് സഫറിങ്, ഓക്കെ,
ട്രൂത്ത് ഓഫ് സഫറിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ട്രൂത്ത് ഓഫ് സോറോസ് ഉണ്ട്, സോറോസ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത്തത് കോസ് ഓഫ് സഫറിംഗ്, ആ സോറോയ്ക്ക് ഒരു കോസ് ഉണ്ട്, ദർ ഇസ് എ കോസ് ഓഫ് സഫറിംഗ്, രണ്ടാമത്തത് അതാണ്. ആൻഡ് മൂന്നാമത്തത് എന്ന് പറയുന്നത് ട്രൂത്ത് ഓഫ് എൻഡ് ഓഫ് സഫറിംഗ്, സോറോസ് ക്യാൻ ബി എലിമിനേറ്റഡ് എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ ട്രൂത്ത് എന്ന് പറയുന്നത്. ആൻഡ് നാലാമത്തെ ട്രൂത്ത് പറയുന്നത് പാത്ത് ദാറ്റ് ലീഡ്സ് ടു ദ എൻഡ് ഓഫ് സഫറിംഗ്, ട്രൂത്ത് അബൌട്ട് ദ പാത്ത്, ദ വേ ഓഫ് ഡിസ്ട്രോയിങ് സോറോ എന്ന് പറയുന്നതാണ് നാലാമത്തത്. ഓക്കെ, ഇത് ശരിക്കും മലയാളത്തിൽ പറയുന്ന ചതുരസത്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ബുദ്ധന്റെ നാല് ചതുരസത്യങ്ങൾ നമ്മൾ പഠിക്കുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു വയ്ക്കാം. അത് ഒന്നാമത്തതിൽ പറയുന്ന ദുഃഖം, പിന്നെ രണ്ടാമത്തെ ദുഃഖ കാരണം, മൂന്നാമത്തെ ദുഃഖ നിവാരണം, ആൻഡ് നാലാമത്തത് ദുഃഖ നിവാരണ മാർഗം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നാല് കാര്യങ്ങളാണ്, നാല് നോബിൾ ട്രൂത്തുകളാണ് അക്കോർഡിംഗ് ടു ബുദ്ധ നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ മൂന്നാമത്തത് സോറോ ക്യാൻ ബി എലിമിനേറ്റഡ് എന്നുള്ളതാണ്. അപ്പോൾ സോറോ എക്സിസ്റ്റ്, ദർ ഇസ് എ കോസ് ഓഫ് സോറോ, സോറോ ക്യാൻ ബി എലിമിനേറ്റഡ്, ദർ ഇസ് എ വേ ഓഫ് ഡിസ്ട്രോയിങ് സോറോ. ആ ഒരു ഓർഡർ തന്നെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക, ഒന്ന് രണ്ട് മൂന്ന് ആൻഡ് നാല്. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ 10 ക്വസ്റ്റ്യൻസ്. വീണ്ടും അടുത്ത 10 ക്വസ്റ്റ്യൻസുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ ദിവസവും നമ്മുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ, വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.